നമസ്കാരം, ഞാൻ ഫസീൻ റഷീദ്. ഈ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് പല കുട്ടികളും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എനിക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് പഠിക്കണം, അങ്ങനത്തെ വെറൈറ്റി കോഴ്സുകൾ എന്തെങ്കിലുമൊക്കെ സജസ്റ്റ് ചെയ്യാനുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് വെറൈറ്റി കോഴ്സുകളുടെ ചെറിയൊരു ഇൻട്രോ തരാനാണ്. പക്ഷേ എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത്, ഈ വെറൈറ്റി മാത്രം നോക്കിയിട്ട് നമ്മൾ കോഴ്സുകൾ ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. നമുക്ക് ആ പെർട്ടിക്കുലർ കോഴ്സിനോട് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഒക്കെ തോന്നിയിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് എങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള കോഴ്സുകൾ കൊണ്ടൊക്കെ കാര്യമുള്ളൂ. അല്ലാതെ വെറുതെ ആരും പഠിക്കുന്നില്ല, ഞാൻ മാത്രം പഠിച്ച് ആരും പഠിക്കുന്നില്ല എങ്കിൽ ഒരു പക്ഷേ ആ കോഴ്സിന് പ്രാധാന്യം കുറവ് കൊണ്ട് തന്നെയാണ് പലപ്പോഴും പല കോഴ്സുകളും ഈ വെറൈറ്റിയായി മാറുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, വെറൈറ്റി എന്നുള്ളത് മാത്രം കൊണ്ട് നിങ്ങൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കരുത്. എന്നിരുന്നാലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന നല്ല മികച്ച രീതിയിലുള്ള കുറച്ച് വെറൈറ്റി കോഴ്സുകൾ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ AKF അക്കാഡമി. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഞാൻ ആദ്യം നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്ന കോഴ്സ് ആസ്ട്രോബയോളജി എന്നുള്ളതാണ്. ഭൂമിക്ക് അപ്പുറമുള്ള വിശാല നക്ഷത്ര വ്യൂഹങ്ങളിൽ ജീവന്റെ സാന്നിധ്യം പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ആസ്ട്രോബയോളജി. അന്യഗ്രഹ ജീവിതത്തിന്റെ ഉൽപ്പത്തി, പരിണാമം, വിതരണം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണിത്. മുംബൈയിലുള്ള ഇന്ത്യൻ ആസ്ട്രോബയോളജി റിസർച്ച് സെന്ററിൽ ഇന്റർനാഷണൽ ഡിപ്ലോമ പ്രോഗ്രാം ഇൻ ആസ്ട്രോബയോളജി കോഴ്സ് ഉണ്ട്. ആഭ്യന്തര രാജ്യാന്തര വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ കോഴ്സ് നൽകുന്നത്. മറ്റൊന്ന് കാർപ്പറ്റ് ടെക്നോളജിയാണ്. കാർപ്പറ്റ് നിർമ്മാണ അനുബന്ധ മേഖലകളിൽ ഗവേഷണവും സാങ്കേതിക പുരോഗതിയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർപ്പറ്റ് ടെക്നോളജിക്ക് രൂപം നൽകിയിരുന്നു. റെഗുലർ, വിദൂര, ഹ്രസ്വകാല കോഴ്സുകൾ ഇവിടെ നൽകുന്നുണ്ട്. ഉത്തർപ്രദേശിലെ ബദോഹിയിലുള്ള ക്യാമ്പസിലാണ് കാർപ്പറ്റ് ആൻഡ് ടെക്സ്റ്റൈൽ ടെക്നോളജിയിൽ 4 വർഷ റെഗുലർ ബിടെക് കോഴ്സ് നൽകുന്നത്. റൂറൽ സ്റ്റഡീസ്. നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിലുള്ള ഉള്ളറകളിലേട്ട് ഇറങ്ങിച്ചെല്ലാൻ സഹായിക്കുന്ന കോഴ്സാണിത്. ഭാവ്നഗർ യൂണിവേഴ്സിറ്റി, BRS കോളേജ് ഓഫ് റൂറൽ സ്റ്റഡീസ്, ദേവ് സംസ്കൃതി വിശ്വവിദ്യാലയ തുടങ്ങി ഗുജറാത്ത്, മഹാരാഷ്ട്ര, UP, ഉത്തരാഖണ്ഡ് മേഖലകളിലെ നിരവധി സർവകലാശാലകളിലും സ്ഥാപനങ്ങളിലും റൂറൽ സ്റ്റഡീസ് കോഴ്സുകളുണ്ട്. മറ്റൊന്നാണ് ഇന്ന് ട്രെൻഡിംഗ് ആയിട്ടുള്ള എത്തിക്കൽ ഹാക്കിംഗ്. ഒരു സംവിധാനത്തിൽ ഹാക്കർ കണ്ടെത്താവുന്ന പഴുതുകൾ കണ്ടെത്താൻ സഹായിക്കുന്നവരാണ് എത്തിക്കൽ ഹാക്കർമാർ. പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ രംഗത്തെ ഇന്ത്യയുടെ അപ്രമാദിത്വം എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ കേന്ദ്രമായി നമ്മുടെ രാജ്യത്തെ മാറ്റിയിട്ടുണ്ട്. കൊൽക്കത്തയിലെ ഇന്ത്യൻ സ്കൂൾ ഓഫ് എത്തിക്കൽ ഹാക്കിംഗ് ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാപനങ്ങൾ ഹ്രസ്വകാല കോഴ്സുകൾ ഈ വിഷയത്തിൽ നൽകുന്നുണ്ട്. ഫിഷറീസ് സയൻസ്. വലിയൊരളവോളം കടലിനാൽ ചുറ്റപ്പെട്ട നമ്മുടെ രാജ്യത്തെ ദൈനംദിന ഭക്ഷ്യ വിഭവമാണ് മീൻ. ഈ മീനിൻ്റെ സംസ്കരണം, മത്സ്യ വിഭവ മാനേജ്മെന്റ്, ശാസ്ത്രീയമായ വളർത്തൽ, അക്വാകൾച്ചർ തുടങ്ങിയ വിശാലമായ മേഖലകൾ ഉൾപ്പെടുന്നതാണ് ഫിഷറീസ് സയൻസ്. കേരളത്തിലെ കുഫോസ്, നാഗപട്ടണത്തിലുള്ള തമിഴ്നാട് ഫിഷറീസ് സർവകലാശാല ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഫിഷറീസ് കോഴ്സുകൾ നൽകുന്നുണ്ട്. മറ്റൊന്ന് ജെറന്റോളജിയാണ്. വാർദ്ധക്യത്തെ സംബന്ധിക്കുന്ന സമഗ്ര കോഴ്സാണ് ജെറന്റോളജി. NGOകൾ, ഓൾഡ് ഏജ് ഹോമുകൾ, ഹെൽത്ത് കെയർ ഏജൻസികൾ, ഗവേഷണ കേന്ദ്രങ്ങൾ തുടങ്ങിയവയിലാണ് ഇത് പഠിച്ചിറങ്ങുന്നവർക്കുള്ള ജോലി സാധ്യത. കൊൽക്കത്തയിലുള്ള മെട്രോപൊളിറ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെറന്റോളജി, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോം എക്കണോമിക്സ് തുടങ്ങിയ സ്ഥാപനങ്ങൾ ഈ വിഷയത്തിൽ കോഴ്സുകൾ നൽകുന്നുണ്ട്. മറ്റൊന്ന് മ്യൂസിയോളജിയാണ്. മ്യൂസിയങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് മ്യൂസിയോളജി. ചരിത്രത്തിലും കലകളിലുമൊക്കെ താല്പര്യമുള്ളവർക്ക് പിന്തുടരാവുന്ന മേഖല. ന്യൂഡൽഹിയിലെ ദ നാഷണൽ മ്യൂസിയം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊൽക്കത്ത യൂണിവേഴ്സിറ്റി തുടങ്ങി സ്ഥാപനങ്ങൾ മ്യൂസിയോളജിയിൽ MA MSc കോഴ്സുകൾ നടത്തി വരുന്നു. ഫോട്ടോണിക്സ്. ഫോട്ടോണുകളുടെ പ്രത്യേകതകൾ, അവയുടെ പ്രസാരണം തുടങ്ങിയവയെക്കുറിച്ചെല്ലാം പഠിക്കുന്ന ഫോട്ടോണിക്സ് ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സ്, കുസാറ്റ്, IIT ഡൽഹി, IIT ചെന്നൈ, മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തുടങ്ങിയ സ്ഥാപനങ്ങൾ ഈ വിഷയത്തിൽ കോഴ്സുകൾ നൽകി വരുന്നു. പർവ്വതാരോഹണം. മലകയറ്റം പാഷനായിട്ടുള്ളവർക്ക് അതൊരു കരിയറായി വികസിപ്പിക്കാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിംഗ് പോലുള്ള സ്ഥാപനങ്ങൾ നൽകുന്ന പർവ്വതാരോഹണ കോഴ്സ് തിരഞ്ഞെടുക്കാം. പബ്ലിക് ഹെൽത്ത് എൻഡമോളജി. പ്രാണികൾക്കും അതുപോലുള്ള ജീവികൾക്കും മനുഷ്യരുടെ ആരോഗ്യത്തിലും സൗഖ്യത്തിലുമുള്ള സ്വാധീനമാണ് പബ്ലിക് ഹെൽത്ത് എൻഡമോളജി പഠിക്കുന്നത്. വിവിധ ജീവികളുടെ ജീവിത സ്വഭാവ രീതികൾ വിലയിരുത്തിക്കൊണ്ട് അവയുണ്ടാക്കുന്ന രോഗങ്ങൾക്ക് ഈ പഠനശാഖ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നു. അസം കാർഷിക സർവകലാശാല, പോണ്ടിച്ചേരി സർവകലാശാല,
ഗുരു ഗോവിന്ദ് ഇന്ദ്രപ്രസ്ഥ സർവകലാശാല തുടങ്ങിയ സ്ഥാപനങ്ങൾ ഈ വിഷയത്തിൽ കോഴ്സുകൾ നൽകിയിരുന്നു. ടീ ടേസ്റ്റിംഗ്. ചായക്കൂടി ഇഷ്ടപ്പെടുന്നവർക്ക് ചായ രുചിച്ചു നോക്കി ഗുണനിലവാരം നിർണയം നടത്തുന്ന ടീ ടേസ്റ്റർമാരാകാം. അസം കാർഷിക സർവകലാശാല ടീ ഹസ്ബൻഡറി ആൻഡ് ടെക്നോളജിയിൽ ബിരുദ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ നൽകുന്നുണ്ട്. ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്യൂച്ചറിക് സ്റ്റഡീസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റേഷൻ മാനേജ്മെന്റ്, ഡിപ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രൊഫഷണൽ സ്റ്റഡീസ് തുടങ്ങിയ സ്ഥാപനങ്ങളും ഈ വിഷയത്തിൽ കോഴ്സുകൾ നൽകുന്നുണ്ട്. ആൽക്കഹോൾ ടെക്നോളജി. ടീ ടേസ്റ്റിംഗ് മാതിരി മദ്യം രുചിച്ചു നോക്കാനുള്ള കോഴ്സാണെന്ന പ്രതീക്ഷയിൽ ആരും ഇതിനായി വരേണ്ട. ഇത് സംഗതി വേറെയാണ്. രസതന്ത്രത്തിലും ജീവശാസ്ത്രത്തിലും ഒരുപോലെ താല്പര്യം ഉണ്ടാകണം. ബയോകെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി തുടങ്ങിയ കാര്യങ്ങളാണ് ആൽക്കഹോൾ ടെക്നോളജിയിൽ പ്രധാനം. മഹാരാഷ്ട്രയിലെ വസന്ത് ദാദാ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സ്ഥാപനങ്ങളിൽ ഈ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കോഴ്സ് ആർട്ട് റിസ്റ്റോറേഷൻ എന്നുള്ളതാണ്. ചരിത്ര വിഷയ തത്പരരെ ആകർഷിക്കുന്ന മ്യൂസിയോളജി പോലത്തെ മറ്റൊരു വിഷയമാണ് ആർട്ട് റിസ്റ്റോറേഷൻ. ഡൽഹിയിലെ നാഷണൽ മ്യൂസിയം ഇൻസ്റ്റിറ്റ്യൂട്ട്, മുംബൈയിലെ മ്യൂസിയം പോലെ ആർട്ട് റിസ്റ്റോറേഷൻ പഠിപ്പിക്കുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ അവസാനമായി പരിചയപ്പെടുത്താൻ പോകുന്ന കരിയർ ഓപ്ഷൻ എന്നുള്ളത് കാർട്ടോഗ്രഫി എന്നുള്ളതാണ്. മാപ്പ് ഉണ്ടാക്കുന്നത് ഇന്ന് അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയാണ്. ഈ സാങ്കേതിക വിദ്യകൾ തന്നെയാണ് കാർട്ടോഗ്രഫിയിലേക്ക് കടന്നു വരുന്ന പുതുതലമുറ സ്വായത്തമാക്കേണ്ടതും. ഹൈദരാബാദിലെ ഒസ്മാനിയ സർവകലാശാല ഈ വിഷയത്തിൽ PG ഡിപ്ലോമ കോഴ്സ് നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയേറെ വൈവിധ്യമാർന്ന പല കോഴ്സുകളും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. പല ആളുകളും ധരിക്കുന്ന പോലെ മെഡിക്കലും എഞ്ചിനീയറിങ്ങും മാത്രമാണ് ലോകമെന്ന് തിരിച്ചറിയുന്ന ഈ സുഹൃത്തുക്കൾക്ക് ഇത്തരത്തിലുള്ള കോഴ്സുകൾക്കുള്ള ഈ ചെറിയ ഇൻട്രോ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ AKF അക്കാഡമി. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു വെരി മച്ച്.